Hello students, again a requested topic about the evolution of standard English and RP. Standard English എന്ന് പറയുന്ന ആ ഒരു ടേം ട്രിക്കി ആണ്, കോൺട്രവേഴ്ഷ്യൽ ആണ്. ട്രിക്കി എന്ന് പറഞ്ഞാൽ വളരെ കൗശലകരമായ ഒരു കാര്യമാണ്. കോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ വിവാദപരവുമാണ്. പലരും പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു തിയറിറ്റിക്കൽ സൈഡ് മാത്രമാണ്, പ്രാക്ടിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കൽ എന്നത് ഇംപോസിബിളാണ്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ സാധാരണ ഏതൊരു ഭാഷ എടുത്താലും അതൊരു തിയറി പാർട്ട് മാത്രമാണെന്ന് പലരും വാദിക്കുന്നു. ഗ്രാമർ, സിൻടാക്സ്, വെക്കാബുലറി ഇവയിൽ ഒരു പരിധിവരെ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ യൂണിഫോമിറ്റി സാധ്യമാണ്. എന്നാൽ പ്രൊനൗൺസിയേഷൻ്റെ കാര്യത്തിൽ ഓരോ വ്യക്തികൾക്കും അവരുടെ ലൊക്കാലിറ്റിക്ക് അനുസരിച്ച് അതിൻ്റേതായ അവരുടെ സ്വന്തം വേരിയേഷൻസ് പലതരം വ്യതിയാനങ്ങൾ ഉണ്ടാവും. ചില സമയങ്ങളിൽ സെയിം ലാംഗ്വേജ് തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് വളരെ ഡിഫിക്കൽട്ടാണ്. ഒരാളുടെ സ്ലാങ് മറ്റൊരാൾക്ക് ചില സമയത്ത് വളരെ ഡിഫിക്കൽട്ടി ആയിരിക്കും. സ്പോക്കൺ ഫോം, സംഭാഷണ രൂപം വളരെയധികം വ്യത്യാസപ്പെടുന്നു. ചിലപ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന്, ലണ്ടൻ കോക്കിനി ആദ്യ കാലഘട്ടത്തിലുള്ള സ്കോട്ടിഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ യോർക്ക്ഷയർ ലാംഗ്വേജിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതിലുപരി ഒരു പ്രത്യേക കാലയളവിൽ യൂസ് ചെയ്തിട്ടുള്ള സ്ലാങ് ആൻഡ് വൾഗർ ടേംസുകളൊക്കെ അക്സെപ്റ്റബിൾ ടേംസ് ആയി മാറി എന്നതാണ്. വേർഡ്സ് ലൈക്ക് ക്യാബ്, ടാക്സി എക്സെട്ര. ഈ ക്യാബ്, ടാക്സി എന്നൊക്കെ പറയുന്നത് എന്താണ്? ആക്ച്വലി സ്ലാങ് അല്ലെങ്കിൽ വൾഗർ ടേംസ് ആയിട്ട് യൂസ് ചെയ്തതാണ്. അത് പിന്നീട് നമ്മൾ കോമൺ ലാംഗ്വേജിൽ പോലും ഈ ക്യാബ്, ടാക്സി എന്ന് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത്തരം വേർഡ്സ് കുറച്ചു കാലം മുമ്പ് സ്ലാങ്ങിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഒരു പ്രത്യേക റീജിയണൽ അല്ലെങ്കിൽ ലോക്കൽ ഡയലക്റ്റുകൾ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് എവിടെ നിന്ന്, ഏത് പ്രദേശത്തിൽ നിന്ന്, ഏത് ലൊക്കാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് സോഷ്യൽ ക്ലാസ്സിൽ നിന്നുമാണ് അവർ വരുന്നത് എന്ന അടിസ്ഥാനത്തിലൊക്കെ കൂടിയാണ് ഇവർ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്നത്. ഇതിനെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ കിങ്സ് ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്നു. ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ഒരു ഡയലക്റ്റാണ് റെൽം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം, സാമ്രാജ്യത്തിൻ്റെ ലിംഗ്വിസ്റ്റിക് കറൻസി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേകം എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫോളോ ചെയ്തിരുന്ന ഡയലക്റ്റാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇന്ന് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്നത് RP ആണ്, എന്ന് വെച്ചാൽ റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ. ഇനി വൈൽഡ് ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിനെ ചില സോഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാമൂഹിക അതിർത്തിക്കുള്ളിൽ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടാണ് വൈൽഡ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിർവചിക്കുന്നത്. ഒരു പ്രത്യേക സാമൂഹിക അതിർത്തിക്കുള്ളിൽ സംസാരിക്കുന്ന ഭാഷയാണ് എന്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. എന്നാൽ ഈ നിർവചനം അത്ര നല്ലതല്ല. കാരണം ഗുഡ് ഇംഗ്ലീഷ് എന്നത് ഇനി ഒരു സാമൂഹിക വിഭാഗത്തിൻ്റെ, ഒരു പ്രത്യേക സാമൂഹിക വിഭാഗത്തിൻ്റെ കുത്തുകയോ അല്ലെങ്കിൽ അവരുടെ തന്നെ വ്യക്തിഗത അടയാളമോ അല്ല. റൈറ്റ്, നോക്കുക ഡാനിയൽ ജോൺസൺസ് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിനെ ഡിഫൈൻ ചെയ്തതെന്ന് നോക്കാം. അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് ഇതൊരു ഫോം ഓഫ് സ്പീച്ചാണ് അല്ലേ, ഒരു പ്രത്യേക സംസാരമാണ്. കോമൺ ആയിട്ട് യൂഷ്വലി ഇത് എവിടെയാണ് കണ്ടുവരുന്നത്? സൗതൺ ഇംഗ്ലണ്ടിലെ കുടുംബങ്ങളിൽ ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കുന്ന ഒരു ഭാഷയായിട്ടാണ് ഡാനിയൽ ജോൺസ് ഇതിനെ നിർവചിക്കുന്നത്. അവിടെയുള്ള ആൺജനങ്ങളിൽ എന്ന് വെച്ചാൽ പണ്ട് എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നത് ജെൻസ് ആയിരുന്നല്ലോ, അപ്പോൾ അവർ അവിടുത്തെ ഗ്രേറ്റ് പബ്ലിക് സ്കൂൾസിൽ പഠിച്ചു വന്ന ആ ഒരു രീതിക്കനുസരിച്ച് അവരതങ്ങനെ എന്ത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ സൗത്ത് ഇംഗ്ലണ്ടിലെ ആളുകൾ സംസാരിച്ചതാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് ആരുടെ വാദം? ഡാനിയൽ ജോൺസ് പറയുന്നു. അദ്ദേഹം രണ്ട് വസ്തുതകളാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്നത് എഡ്യൂക്കേറ്റഡ് ക്ലാസുകൾ ഉപയോഗിക്കുന്ന രൂപമാണെന്നും അത് സൗത്ത് ഇംഗ്ലണ്ടിൻ്റെ ഭാഷയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നും. ഓക്കെ, അപ്പോൾ ഒന്ന് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ യൂസ് ചെയ്യുന്നു, രണ്ട് ഇംഗ്ലണ്ടിൻ്റെ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നും. ദെൻ ലണ്ടനിൻ്റെ അകത്തും പുറത്തും ഇന്ന് കാണുന്ന സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ ഡയലക്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ലണ്ടൻ കോർട്ടിൻ്റെ സീറ്റും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, സെൻറ്റർ ഓഫ് നാഷണൽ ലൈഫ്,
സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ്. ഇത്തരം മൊത്തം പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായതിനാൽ തന്നെ ഈ ഭാഷയ്ക്ക് മറ്റു ഭാഷകളേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രാധാന്യം നേടിയെന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ആ ഒരു പ്രദേശത്ത്, ഈ ഒരു ഈസ്റ്റ് മിഡ്ലാൻഡ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ആ ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ, എല്ലാ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടായിരുന്നത് അവിടെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് ഇത്തരത്തിലൊരു പ്രാധാന്യം കൂടെ കിട്ടി. ഈ ഈസ്റ്റ് മിഡ്ലാൻഡ് വെറൈറ്റി ഓക്സ്ഫോർഡ് ആൻഡ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളിൽ ഉപയോഗിച്ച് വന്നു. ചോസറിന് എല്ലാവർക്കും അറിയാം, ചോസർ ആദ്യമായിട്ട് എഴുതുന്നത് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റിലാണ്. അപ്പോൾ പ്രിൻറ്റഡ് വർക്ക്സ്, അന്നത്തെ കാലത്ത് കാറ്റ്സ്റ്റോണിലെ പ്രിൻറ്റഡ് വർക്ക്സ് ഒക്കെ ഈ ഒരു ഈസ്റ്റ് മിഡ്ലാൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയലക്റ്റിന് ഒരു സുപ്പീരിയോറിറ്റിയും കിട്ടി. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഈസ്റ്റ് മിഡ്ലാൻഡ് സൗതേൺ ഡയലക്റ്റിൻ്റെയും അതുപോലെ തന്നെ നോർത്തേൺ ഡയലക്റ്റിൻ്റെയും ഇടയിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ സൗതേൺ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൺസേർട്ടീവ് ആയിട്ടുള്ളതും ഓൾഡ് ഫോമും ആയിരുന്നു. ഓക്കെ, ഇതിൽ പുതിയ രൂപങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവയായിരുന്നു, അല്ലെങ്കിൽ അവയെ ഉൾക്കൊള്ളാൻ വിമുഖത കാണിക്കുന്ന ഡയലക്ട്സ് ആയിരുന്നു. എന്നാൽ നോർത്തേൺ ഡയലക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസും ഇന്നൊവേഷൻസ്, പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ട് അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഈസ്റ്റ് മിഡ്ലാൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്കായതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് രണ്ട് ലാംഗ്വേജസും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈസ്റ്റ് മിഡ്ലാൻഡിൽ കുറച്ച് എന്തുണ്ടോ സൗതേൺ ഡയലക്ട്സും ഉണ്ട്, നോർത്തേൺ ഡയലക്ട്സും ഉണ്ട്. അപ്പോൾ പിന്നെ എളുപ്പമാണ് അല്ലേ, രണ്ടു പേരുടെയും ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ എളുപ്പമാണ് എന്നൊരു സവിശേഷതയും കൂടി ഈ ഈസ്റ്റ് മിഡ്ലാൻഡിന് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഈസ്റ്റ് മിഡ്ലാൻഡ് നോർത്ത് ഡയലക്റ്റിനേക്കാളും അത്ര ഉയർച്ചയില്ല. ഓക്കെ, നോർത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയതാണ്, അപ്പോൾ അത്രക്കില്ല. എന്നാൽ സൗതേനേക്കാളും അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, സൗതേനേക്കാളും മുകളിലാണ് ഈസ്റ്റ്. അപ്പോൾ ഈ സൗത്തിലെയും നോർത്തിലെയും സ്പീക്കേഴ്സിനെ വളരെയധികം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആരെക്കൊണ്ട് പറ്റുന്നുണ്ട്? ഈസ്റ്റ് മിഡ്ലാൻഡിന് പറ്റുന്നുണ്ട്. എവല്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലും സഹായകമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സുകളുണ്ട്. ഫേഴ്സ്റ്റ് വൺ, പ്രിൻറ്റിംഗ് പ്രസ്. ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ വരവോടുകൂടി ഭാഷയ്ക്ക് തന്നെ ഒരു അടിത്തറ ഉണ്ടാവുകയാണ്. സ്പെല്ലിങ്ങിലാവട്ടെ, സെൻറ്റൻസിലാവട്ടെ, ഗ്രാമറിലാവട്ടെ, സിൻറ്റാക്റ്റിക്കലി, അങ്ങനെ ഏത് ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു ഒരു ഫിക്സിഡിറ്റി എന്നൊക്കെ പറയില്ല, ആ സംഭവം വരുന്നത് ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ സഹായത്തോടുകൂടിയാണ്. സെക്കൻഡ്, ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ. ഈ ബൈബിളിൻ്റെ വരവോടുകൂടി ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത് വായിക്കാനും പഠിക്കാനുള്ള ആ ഒരു ആസക്തി ഉണ്ടാവുകയാണ്. ബൈബിളിലുള്ള റിതം, ഫ്രേസസ്, പ്രത്യേകമായിട്ടുള്ള ഫ്രേസോ റീതൊക്കെ അവരവരുടെ ഡേ ടു ഡേ ലൈഫിൽ അത് ജപിക്കാൻ, അല്ലെങ്കിൽ അത് മന്ത്രിക്കാൻ, അല്ലെങ്കിൽ അത് പാടിക്കൊണ്ടിരിക്കണം. അങ്ങനെ അത് ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറണം. അപ്പം അത് ഭാഗമായി മാറുമ്പോൾ അത് പഠിക്കാനും കൂടി ഒരു വര വരുന്നു. അപ്പോൾ ലാംഗ്വേജിന് ഒന്നുകൂടെ എന്ത് കിട്ടുകയാണ്? ഫിക്സിഡിറ്റി ഉണ്ടാവുന്നു. തേർഡ്, ഡോക്ടർ ജോൺസൺസ് ഡിക്ഷണറിയാണ്. ഇതൊരു വിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് ഒരുപാട് കൺഫ്യൂസിംഗ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതായിരുന്നു ഇങ്ങനൊരു ഡിക്ഷണറി. നമുക്കറിയാം ലാറ്റിനിലും റോമയിലും ഉള്ള ടെക്സ്റ്റുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാവരും പഠിച്ചിരുന്നത് ഫ്രഞ്ച് ലാറ്റിനൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം അവർക്ക് വേർഡിൻ്റെ വെക്കാബുലറിയുടെ ഒരു അഭാവം ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഡിക്ഷണറി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് സർവീസിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നും കൂടിയായിരുന്നു എന്ത്? ജോൺസൺസ് ഡിക്ഷണറി. ഡി, അതർ ഫാക്ടേഴ്സ് വിച്ച് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഇവല്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡിറ്റിയുടെ ഇവല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റ് എല്ലാ ഘടകങ്ങളും. വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ ക്ലാസുകൾ തമ്മിലുള്ള സമ്പർക്കം, അവരുടെ കോണ്ടാക്റ്റ്, എല്ലാ ക്ലാസുകൾക്കിടയിലും വായനാശീലവും വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഉയർന്നു വന്നു. അതുപോലെ തന്നെ വയർലെസ്സിൻ്റെ വരവ് എന്നിവയാണ് ഇംഗ്ലീഷിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തത്. ആംഗ്ലോ സാക്സനെ ബേസ് ചെയ്തുകൊണ്ടാണ് മോഡേൺ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഉള്ളത്. 75% ഓഫ് ദ വേർഡ്സ് ഓഫ് മോഡേൺ ഇംഗ്ലീഷ് ആർ ആംഗ്ലോ സാക്സൺ. അപ്പോൾ ആംഗ്ലോ സാക്സൻ്റെ 75% വേർഡ്സ് ഏതിലുണ്ട്? മോഡേൺ ഇംഗ്ലീഷിലുണ്ട്. അതുപോലെ തന്നെ
വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ട് ലാറ്റിൻ, ഫ്രഞ്ച്, ഗ്രീക്ക് ആൻഡ് അതർ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ മറ്റും എല്ലാ ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരുപാട് വേർഡ്സ് ബോറോ ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കടമെടുത്ത വേർഡ്സിൻ്റെ കൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്തു, അവരുടെ നേറ്റീവ് പ്യൂരിറ്റി പ്രിസേർവ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, നോട്ട് ദ പോയിൻറ്റ്. അവർ കടം എടുക്കുകയും ചെയ്തു, അത് എന്തും ചെയ്തു, ഇംഗ്ലീഷീകരിക്കുകയും ചെയ്തു, അത് അവരുടേതായ ഒരു ഫോമാണ് എന്ന രീതിയിൽ രൂപീകരിക്കുകയും ചെയ്തു. സോ റിനൈസൻസ് പീരീഡിൽ സ്റ്റൈൽ ആൻഡ് ഡിക്ഷൻ, ശൈലിയും കഥയും അങ്ങേയറ്റം ലാറ്റിനൈസേഷനും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യാലിറ്റിയുടെയും ഒരു പ്രവണത കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ റിനൈസൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയാം അല്ലേ? റിനൈസൻസിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കണ്ടു നോക്കുക. ദെൻ ബട്ട് വെരി സൂൺ ഡ്യൂറിങ് ദ കോമൺവെൽത്ത് പീരീഡ്, കോമൺവെൽത്ത് പീരീഡിൽ പ്യൂരിറ്റൻസിൻ്റെ ശക്തി വന്നതോടുകൂടി അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഭാഷയെ വളരെ ഓസ്റ്റർ മീൻസ് കഠിനം, ഓക്കെ, സിമ്പിളായിട്ട് ലളിതമായത്, ഓക്കെ. അതുപോലെ തന്നെ എല്ലാ കോട്ട്ലി അഫെക്ഷൻസും എല്ലാ രാജ്യസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലാറ്റിനിസം, ലാറ്റിൻ ഭാഷാ ശൈലിയും ഇല്ലാതാക്കാനും ശ്രമിച്ചു. ഈ കാലഘട്ടത്ത് ഒരുപാട് റൈറ്റേഴ്സ് ബൈബിളിനെയാണ് ഒരു മോഡലാക്കി കണ്ടിരുന്നത്. ബൈബിളിൻ്റെ യൂസേജ് ഓഫ് റിതം, സിംപ്ലിസിറ്റി, ഹാർമണി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടിട്ടാണ് റൈറ്റേഴ്സ് അവരുടെ കൃതികൾ എഴുതിയിരുന്നത്. തുടർന്ന് റെസ്റ്റോറേഷൻ പീരീഡ് വരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂറോപ്പിലേക്കും പ്രത്യേകിച്ച് ഫ്രാൻസിലേക്കും സ്പ്രെഡ് ആവുകയാണ്. അങ്ങനെ ഒരുപാട് ഫ്രഞ്ച് വേർഡ്സ് ഇംഗ്ലീഷിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, ആ സമയത്ത് ഇംഗ്ലീഷ് റൈറ്റേഴ്സിന് ഒരുമാതിരി ഒരു ഫീലിംഗ് തോന്നുകയാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരുപാട് കറക്ഷൻസ് വരുത്തണം, ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തണം എന്നൊക്കെ. അങ്ങനെ അവർ അതിനു വേണ്ടി ഒരു അക്കാഡമി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ്. എങ്ങനത്തെ ഇറ്റലിയിലും ഫ്രാൻസിലൊക്കെ ഉള്ള പോലെ ഒരു അക്കാഡമിയുടെ മോഡലിൽ അവരൊരു സൊസൈറ്റി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1662 അത്തരത്തിൽ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നു. അതിൻ്റെ പേരാണ് ദ റോയൽ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ 1616 എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ ബേസിക്കലി ഇത് സയൻറ്റിഫിക് ആയിട്ട് ഉദ്ദേശിച്ചാണ് അവർ തുടങ്ങിയത്. ശാസ്ത്രീയമായ താല്പര്യത്തിന് വേണ്ടി തുടങ്ങിയെങ്കിലും ഇംഗ്ലീഷ് ടങ് ഇംഗ്ലീഷിലെ ആ ഒരു സ്പുടതയ്ക്ക് വേണ്ടി, അതിൻ്റെ പ്യൂരിറ്റിക്ക് വേണ്ടി ഇത് വളരെയധികം സഹായിച്ചു. സ്പെല്ലിങ്ങുകളുടെ പരിഷ്കരണത്തിന് പ്രത്യേക നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ഡോക്ടർ ജോൺസണിന് ശേഷം ഒരുപാട് അറ്റംപ്റ്റ്സ് നടന്നിട്ടുണ്ട് എന്തിന്, നല്ലൊരു ഇംഗ്ലീഷിലേക്ക് കറക്റ്റ്നെസ് വരുത്താൻ വേണ്ടി, അങ്ങനെയുള്ള മറ്റു എല്ലാ ഇംഗ്ലീഷിൻ്റെ പോരായ്മകളൊക്കെ നികത്താൻ വേണ്ടി പല അറ്റംപ്റ്റ്സും പിന്നീട് നടന്നിട്ടുണ്ട്. ഡോക്ടർ ജോൺസണാണ് ഇതിൻ്റെ ഫേസ്റ്റ് അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നത്. 19th century ഗ്രോത്ത് ഓഫ് ഇൻഡിവിജ്വലിസം, ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ഫ്രീ ട്രേഡ്, ഇവയുടെയൊക്കെ വളർച്ചയെ കണ്ടു. ഓക്കെ, ഇതിലൂടെ ഒരുപാട് വെക്യാബുലറി ഗ്രോത്താണ് സംഭവിച്ചത്. ഈ ഒരു വളർച്ച ക്ലാസിക്കൽ ലാംഗ്വേജ് എക്സ്പ്ലോയിറ്റ് ചെയ്യൽ അത്യാവശ്യമായി വന്നു. അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്കലും സയൻറ്റിഫിക്കുമായിട്ടുള്ള വേർഡ്സ് രൂപീകരിക്കൽ അത്യാവശ്യമായി വന്നു. ഇൻഡിവിജ്വലിസത്തിനും ഇൻഡസ്ട്രിയലൈസേഷനും ഫ്രീ ട്രേഡിനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ക്ലാസിക് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായി വന്നു. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി പുതിയ വാക്കുകൾ സൃഷ്ടിക്കൽ അത്യാവശ്യമായി വന്നു. ഓക്കെ, ദെൻ ഈ കാലഘട്ടത്തിലുള്ള ഒരുപാട് റൈറ്റേഴ്സ് കാർലെ, റസ്കിൻ, ടെനീസൺ, അതുപോലെ ഇതുപോലുള്ള മറ്റുള്ളവരും അവരുടെ റൈറ്റിങ്സ് ഓതറൈസ്ഡ് വേർഷനിൽ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ 20th century കോംപ്രമൈസിങ് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടായത്. സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ വെക്യാബുലറിയിലും ഒരുപാട് പ്രോഗ്രസീവായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയി. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ ഓർത്തോഗ്രഫി അക്ഷരശുദ്ധിയിലൊന്നും മാറ്റങ്ങളൊന്നും നമ്മുടെ ഇഷ്ടാനുസരണമുള്ള മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. എന്നാൽ കസ്റ്റംസ് ആയിട്ട് അല്ലെങ്കിൽ യൂസേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതുമാണ്. എന്നാൽ മോഡേൺ ഇംഗ്ലീഷിൽ സിൻടാക്സിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫിക്സേഷൻ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല.
സത്യത്തിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്, അതിൽ ഒരുപാട് വികാസങ്ങൾ ഉണ്ടാകുന്നതുമാണ്. അതുപോലെ തന്നെ എന്താണോ ഇന്ന് സ്ലാങ് എന്ന് പറയുന്നത്, ഒരു പക്ഷേ നാളെ അത് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള വാക്കായി മാറാം. ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇൻ ദീസ് മോഡേൺ ഡേയ്സ്, ഈ മോഡേൺ ഡേയ്സുകളിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ നല്ല നിലക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നിറഞ്ഞതുമാണ്. ഓക്കെ, ഇതിനൊക്കെ ഒരു ഉദാഹരണമാണ് നേഷണലായിട്ടും നോൺ നേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് തരം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ഇന്ന് അവൈലബിൾ ആണ്. പല തരത്തിലുള്ള സ്ലാങ്ങിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് അവൈലബിൾ ആണ്. അമേരിക്കയിലുള്ള ഇംഗ്ലീഷ് പോലെയല്ല ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ സൗത്ത് ഏഷ്യൻ വെറൈറ്റീസ്, നമ്മുടെ ഇവിടെയുള്ള സൗത്ത് ഏഷ്യൻ വെറൈറ്റീസ് പോലും വളരെയധികം വ്യത്യാസമാണ്. ഓരോ പ്രദേശങ്ങളിലും അതിന് പല തരത്തിലുള്ള വ്യത്യാസങ്ങൾക്കനുസൃതമായിട്ട് പല തരത്തിലുള്ള ലാംഗ്വേജ് വിത്ത് സ്ലാങ് ഓരോ പ്രദേശത്തിൻ്റെ സ്വാധീനം കൊണ്ട് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ന് ഉണ്ട്. യാത്രയിലും കമ്മ്യൂണിക്കേഷനിലും റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ലോകത്തെ ചെറുതാക്കുകയും ടോളറൻസ് സഹിഷ്ണുതയും വിട്ടുവീഴ്ചയുടെയും മനോഭാവം വളർത്തുകയും ചെയ്തു. നമുക്കറിയാം അല്ലേ, BBC ഇംഗ്ലീഷ് എന്നൊക്കെ പറയില്ലേ, BBC ചാനലാണ് അതിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ മാക്സിമം എന്താ പറയുക പക്ക ഇംഗ്ലീഷായി സംസാരിക്കുന്നത് BBC ചാനലിലാണ്. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. BBC ലോകമെമ്പാടും മികച്ച നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പ്രചരിപ്പിക്കാൻ സഹായിച്ചു. അതുപോലെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷിനും പ്രാധാന്യം നേടി. ചിലർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് ഇനങ്ങളിലായിട്ട് അംഗീകരിച്ചു. അങ്ങനെ വേറിട്ട് നിൽക്കുന്ന എന്നാൽ സ്റ്റാൻഡേർഡിൽ തന്നെ നിൽക്കുന്ന രണ്ട് ലാംഗ്വേജസാണ്, ഒന്ന് BBC, രണ്ട് അമേരിക്കൻ ഇംഗ്ലീഷ്. BBC കൊണ്ട് ഉദ്ദേശിച്ച് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ടേം 18th century അല്ലെങ്കിൽ 19th century ഉള്ളതുപോലെയുള്ള അർത്ഥം അതിനെ എന്താ പറയുക ഒരു പരിമിതപ്പെടുത്തുന്നില്ല. ഓക്കെ, കംപ്ലീറ്റ് ഫ്രീഡം അതിനുണ്ട്. അതുപോലെ തന്നെ ദ ഇവല്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്നത് ഈ കടന്നു പോയിട്ടുള്ള ഓരോ ട്രെൻഡിലും ഓരോ പ്രവണതയിലും നൂറ്റാണ്ടുകളായിട്ട് ശക്തി ആർജിച്ചാർജിച്ച് അല്ലെങ്കിൽ ശക്തി പ്രാപിച്ച് ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പ്രതിഭയുടെ പൊരുത്തപ്പെടുത്തലിനുള്ള ഒരു തെളിവാണത്. അപ്പോൾ ദ ഇവല്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക സ്റ്റാൻഡിൽ നിന്നിട്ട് എന്ന് വെച്ചാൽ നമ്മൾ അല്ലേ പണ്ടത്തെ ആ ഒരു ഇംഗ്ലീഷിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് ഇന്നത്തെ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ലാംഗ്വേജ് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് അതിനെ അറിയാൻ വേണ്ടിയാണ് ഈ ഇവല്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് ദ ഇവല്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. താങ്ക് യു ഗായ്സ്.